നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കേന്ദ്ര സർക്കാരിനെ പരിഹസിക്കുന്നതിനും രൂക്ഷ വിമർശനം ഉയർത്തുന്നതിനും മുൻപന്തിയിലാണ് ശശി തരൂർ എം പി ഇപ്പോൾ വീണ്ടും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ട്വിറ്ററിലൂടെ പരിഹസിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് ശശി തരൂർ എം പി പ്രധാനമന്ത്രിയുടെ അഭിസംബോധനയെ പരിഹസിച്ചുകൊണ്ടാണ് ഇത്തവണ എത്തിയിരിക്കുന്നത് മോദി പ്രസംഗങ്ങളിൽ പതിവായി ഉപയോഗിക്കുന്ന ഓം മിത്രോം കോവിഡിന്റെ പുതിയ വകഭേദമായ ഒമിക്രോണിനേക്കാൾ മാരകമാണെന്നാണ് തരൂർ ട്വിറ്ററിൽ കുറിച്ചിരിക്കുന്നത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഒമിക്രോണിനേക്കാൾ വളരെയധികം അപകടകാരിയാണ് ഓ ഇതിന്റെ അനന്തര ഫലങ്ങൾ ദിവസേനെ നാം ധ്രുവീകരണ വർധനവ് വിദ്വേഷം മതഭ്രാന്തി എന്നിവയുടെ പ്രോത്സാഹനം ഭരണഘടനക്കെതിരായ ആക്രമണങ്ങൾ ജനാധിപത്യത്തെ ദുർബലപ്പെടുത്തൽ എന്നിവയിൽ അളക്കുകയാണ് ഈ വൈറസിന് തീവ്രത കുറഞ്ഞ മറ്റു വകഭേദങ്ങളില്ലെന്നായിരുന്നു തരൂർ ട്വിറ്ററിൽ കുറിച്ചത് ധ്രുവീകരണ വിഷയത്തിൽ ശശി തരൂർ സർക്കാരിനെ കടന്നാക്രമിക്കുക പതിവാണ് കഴിഞ്ഞ ദിവസം തരൂർ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയുടെ ഒരു വീഡിയോ പങ്കിട്ട് വർഗീയ ധ്രുവീകരണം ആരോപിച്ചിരുന്നു ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിക്ക് താൻ രാജ്യത്തിന് എത്രമാത്രം നാശമുണ്ടാക്കിയെന്ന് അറിയില്ല എന്നായിരുന്നു വീഡിയോ പങ്കുവെച്ച് തരൂർ കുറിച്ചത് കൂടാതെ യു പിയിൽ കോൺഗ്രസിന്റെ താരപ്രചാരകനും മുതിർന്ന നേതാവുമായിരുന്ന ആർ പി എൻ സിംഗ് പാർട്ടി വിട്ട് ബി ജെ പിയിലേക്ക് ചേക്കേറിയതിനു പിന്നാലെ ബി ജെ പിയെ പരിഹസിച്ച് അദ്ദേഹം രംഗത്തെത്തിയിരുന്നു ബി ജെ പി ഇപ്പോൾ കോൺഗ്രസ് നേതാക്കളുമായി പാർട്ടിയായി മാറിയിരിക്കുന്നു എന്നാണ് കവിതാ രൂപേണ തരൂർ പറഞ്ഞത് കോൺഗ്രസ് മുക്ത ഭാരത് എന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മുദ്രാവാക്യത്തിൽ ടിപ്പണി ചെയ്ത് കോൺഗ്രസ് യുക്ത ഭാജ്പ എന്നും ശശി തരൂർ വിശേഷിപ്പിക്കുകയുണ്ടായി സ്വന്തം വീട് ഉപേക്ഷിച്ചു പോകുന്നവർക്ക് ഒരുപക്ഷെ ചില സ്വപ്നങ്ങൾ ഉണ്ടാകാം ഇപ്പോൾ അവിടെയും എല്ലാം നമ്മുടേതു പോലെയാണ് അവിടെ ഉള്ളവരെല്ലാം നമ്മുടേതാണെന്നായിരുന്നു തരൂറിന്റെ ട്വീറ്റ് മാത്രമല്ല ഇംഗ്ലീഷിലെ വിചിത്രമായ വാക്കുകൾ ഉപയോഗിക്കുന്നതിൻറെ പേരിലും നിരന്തരം വാർത്തകളിൽ ഇടം പിടിക്കുന്ന നേതാവ് കൂടിയാണ് തരൂർ സാധാരണക്കാർക്ക് മനസ്സിലാകാത്ത സങ്കീർണമായ വാക്കുകൾ ഉപയോഗിച്ച് പലപ്പോഴും അദ്ദേഹം ട്വീറ്റ് ചെയ്യാറുണ്ട് ഇതേറെ ശ്രദ്ധ നേടാറുണ്ട് എന്നാൽ അദ്ദേഹം ആഴ്ചകൾക്ക് മുന്നേ പുതിയ വാക്ക് പരിചയപ്പെടുത്തുന്നതിനൊപ്പം ബി പരിഹാസം കൂടിയായി അദ്ദേഹം ഒരു ട്വീറ്റ് പങ്കുവയ്ക്കുകയുണ്ടായി അനോക്രസി എന്ന ഇംഗ്ലീഷ് വാക്കാണ് ശശി തരൂർ പുതിയതായി പരിചയപ്പെടുത്തിയത് ജനാധിപത്യത്തിൽ ഏകാധിപത്യ രീതിയിലുള്ള ഗവൺമെന്റിനെ വിശേഷിപ്പിക്കുന്ന വാക്കാണ് അനോക്രസി എന്നും തരൂർ വിശദീകരിച്ചിരുന്നു നേരത്തെയും വിചിത്രവും അസാധാരണവുമായ ഇംഗ്ലീഷ് വാക്കുകൾ ശശി തരൂർ പരിചയപ്പെടുത്തിയിരുന്നു അതിൽ പലതും ബി കേന്ദ്ര സർക്കാരിനുമുള്ള പരിഹാസങ്ങളായിരുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത